ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അച്ചൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മളൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇലയപ്പമാണ്, ഇലയപ്പം അല്ലെങ്കിൽ ഇലയട, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗോതമ്പ് മാവ് ആവശ്യത്തിന് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ലേശം ഉപ്പ് ആഡ് ചെയ്തിട്ട് അതിനകത്ത് ചൂടുവെള്ളം വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് ബോൾ പരുവത്തിനാക്കി എടുക്കുക. എടുത്തതിന് ശേഷം അത് നമ്മൾ കൈ കൊണ്ട് പരത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിന് വേണ്ടിയിട്ട് അതിനകത്ത് സ്വീറ്റ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും ശർക്കരയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് ആ ഒരു മിക്സ് എടുക്കുന്നത്. അത് നന്നായിട്ട് എടുക്കുക. ശർക്കര ഇങ്ങനെ ചുരണ്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മാവിൽ നമ്മൾ നേരത്തെ പരത്തി വെച്ച മാവിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹാഫ് സൈഡിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മടക്കിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് സൈഡ് തന്നെ വെച്ചാൽ മതിയാവും. ഫുള്ള് വെക്കേണ്ട ആവശ്യമില്ല. ഹാഫ് സൈഡ് വെച്ചാൽ നമ്മൾ മടക്കുമ്പോഴത്തേക്കും അത് നമുക്ക് എന്താണ് നമ്മൾ ഓരോ ബൈറ്റിലും എന്തായാലും അത് വരുമല്ലോ. സോ ഹാഫ് സൈഡ് വെച്ചാൽ മതി. ഫുള്ള് വെക്കണമെന്നില്ല, ഫുള്ള് വെക്കണമെന്നുള്ളവർക്ക് വെക്കാം. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അതിനകത്താണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം വെക്കുക. ആ ഒരു 10 മിനിറ്റോളം അത് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഇലയപ്പം നമ്മൾ അതിനകത്ത് എടുത്ത് വെക്കുകയാണ്, ആ തട്ടിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് ബാക്കി വന്ന കുറച്ച് ഞാൻ എടുത്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുക്കായിട്ടുള്ള ഏകദേശം 20-25 മിനിറ്റ്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ആ ഒരു ഇലയുടെ കളറ് മാറിയുണ്ടോ, മാറി നല്ല മാവൊക്കെ നല്ല കട്ടിയായിട്ട് വന്ന് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ട അകത്ത് നമ്മൾ ആ മിക്സ് നല്ല റെഡിയായി, നല്ല അടിപൊളിയായിട്ട് നല്ല ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായിട്ടുള്ള ഇലയട തയ്യാറായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു നൊസ്റ്റാൾജിക്കാണ്, ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്, ഇപ്പോൾ ആരും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു ബെല്ലൈക്കണോട് പ്രസ് ചെയ്ത് അതിനകത്ത് ഓളം എന്നുള്ള ഓപ്ഷനോട് ഒന്ന് സെലക്ട് ചെയ്യുക. താങ്ക് യു.